ഡോക്ടർ ശശി തരൂരിന്റെ വളരെ വലിയൊരു ഫാനാണ് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ വിദ്യാർത്ഥിനി ഇവ. കോഴിക്കോട് മിഠായി തെരുവിൽ വെച്ച് ഇവ ഡോക്ടർ ശശി തരൂരിനെ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് ഇവക്കുണ്ടായ എക്സൈറ്റ്മെൻറ്റും ഇവയ്ക്ക് പറയാനുള്ളതും ഇവ പറഞ്ഞ കാര്യങ്ങളോട് ശശി തരൂർ പ്രതികരിച്ചതുമാണ് ഈ വീഡിയോയിൽ. യു ഡി എഫിന്റെ ജനകീയ പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ടോക്ക് ടു തരൂർ പരിപാടിക്കായി കോഴിക്കോട്ടെ മിഠായി തെരുവിൽ എത്തിയതായിരുന്നു ഡോക്ടർ ശശി തരൂർ. വ്യാപാരികളെയും മറ്റും കണ്ടതിന് ശേഷം ഖാദി കേന്ദ്രത്തിൽ നിന്നും ഓട്ടോ ഡ്രൈവർമാർക്കിടയിലേക്ക് പോകും വഴിയാണ് കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ വിദ്യാർത്ഥിനി ഇവ റോസ്ലിം വിജയ് അപ്രതീക്ഷിതമായി ശശി തരൂരിനെ കാണാൻ ഇടയാകുന്നത്. വാർത്തകളിലും സ്റ്റേജുകളിലും ട്വീറ്റുകളിലും മാത്രം കണ്ടിട്ടുള്ള വിശ്വപുരുഷൻ ഇതാ തന്റെ തൊട്ടു മുൻപിൽ. എക്സൈറ്റ്മെന്റ് കൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ ഇവയെ തരൂർ കാണുന്നു. ഓടി വന്ന ഇവയുടെ ആശ്ചര്യം ദാ ഇങ്ങനെ. കോഴിക്കോട് ഫോട്ടോ എടുത്തോട്ടെ. ഞാൻ ലണ്ടനിൽ പോയിട്ട് പി ജി ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് വേറെ പ്രസക്തി സിവിൽ സർവീസ് നേടണമെന്നതാണ് ഇവയുടെ വലിയ സ്വപ്നം. ശശി തരൂരിന്റെ പ്രസംഗങ്ങളിലും ഇംഗ്ലീഷിലും ആകൃഷ്ടയായാണ് ഇവ തരൂരിന്റെ വലിയ ഫാനായി മാറിയത്. എനിക്ക് പറയാൻ അറിയത്തില്ല, മിസ് ഉണ്ടല്ലോ ക്ലാസ്സിൽ ഞങ്ങളോട് സാറിനെ കുറിച്ച് ഇങ്ങനെ ഇടുവായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ സാറൊരു ഒരു ഫേമസ് പ്രസംഗം പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, അയ്യോ ആ ഒരു പ്രസംഗം കണ്ടേ പിന്നെ എല്ലാവരും ഞെട്ടിക്കുലിക്ക്. എന്തായിരുന്നു അതിന്റെ പേര്? ഞാനുണ്ടല്ലോ പുള്ളിക്കാരന്റെ ഭയങ്കര ഭാര്യ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഞെട്ടിപ്പോയി. അത് ആരാന്ന് നോക്കുമായിരുന്നു. ഇത്രയും ഇൻസ്പയർഡ് ആയിട്ടൊരു ക്യാരക്ടർ ഈ ലോകത്ത് കിട്ടില്ല. പുള്ളിക്കാരനെ കണ്ടിട്ടാണ് ഞാൻ പുറത്തു പോയിട്ട് ഡിഗ്രി എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പഠിക്കാം, സിവിൽ സർവീസ് മേടിക്കാം എന്നൊക്കെ തന്നെ വിചാരിച്ചത്. അവൻ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ടായിരുന്നോ പുള്ളിക്കാരനോട്, നിങ്ങൾ മലയാളിയായിട്ട് മലയാളം എന്താ പറയാത്ത എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഈ മലയാളം പറയും ഈ പൊട്ടറിന് മനസ്സിലാവത്തി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. എനിക്ക് ടെൻഷനാവുന്നതാണ്. ലോകത്ത് തന്നെ തരൂരിനോളം ഇൻസ്പയർ ചെയ്യുന്ന മറ്റൊരു രാഷ്ട്രീയക്കാരൻ ഇല്ലെന്നാണ് ഇവയുടെ അഭിപ്രായം. അങ്ങേരെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലല്ല, ഇന്ത്യയിലാരും ഇങ്ങനെ പറയും. ഇത്ര വിവരമുള്ള ഒരു പൊളിറ്റീഷ്യൻ ഈ ലോകത്ത് കിട്ടില്ല. ഈ കേരള മന്ത്രിസഭയിലുള്ള ആൾക്കാരും ഇനി കയറാൻ പോകുന്നവരും എല്ലാവരും ഇൻസ്പയർ ആവേണ്ട ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരൻ്റെ. ഇത്ര വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു പൊളിറ്റീഷ്യൻ ഈ ജന്മത്തിനല്ല നമ്മുടെ അടുത്ത ജന്മത്തിൽ പോലും കിട്ടില്ല. ഒടുവിൽ മാധ്യമപ്രവർത്തകരോട് ഇവ പറഞ്ഞത് കേൾക്കുക. ഓ, നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം പുള്ളിക്കാരനോട് നടക്കാൻ പറ്റും. ഞാനായിരുന്നു ഫുള്ള് എക്സൈറ്റഡ്. ഇവക്കുണ്ടായ ആശ്ചര്യത്തെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞതാവട്ടെ ഇപ്രകാരവും. അല്ല, ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോ ഒരു ഒരു സ്ക്രീം കേട്ടു, ഒരു നിലവിളി. അപ്പോ പിന്നെ ഇവരൊക്കെ നമ്മളെ കണ്ടിട്ടാണ് ആ കുട്ടി അങ്ങനെ ശബ്ദമുണ്ടാക്കിയത്. അപ്പോ ഞാനും മുനീർജിയും പറഞ്ഞ് ശരി കുട്ടിയെ കാണാൻ പറഞ്ഞ്, ഞങ്ങൾ ഇവിടെ തിരിഞ്ഞപ്പോ ആ കുട്ടി ഓടി വന്നിട്ട് അവര് പഠിക്കുകയാണ്, സിവിൽ സർവീസ് പരീക്ഷ എഴുതാനാണ് ഉദ്ദേശം. എന്നെ കണ്ടപ്പോ വലിയ ആ എക്സൈറ്റ്മെന്റ് തോന്നി. അങ്ങനെ വന്നിട്ടാണ് എൻ്റെ അപ്പം ഫോട്ടോ എടുക്കാൻ എനിക്ക് ആവശ്യപ്പെട്ടത്. അപ്പം ഞങ്ങൾ ചോദിച്ച് സംസാരിച്ചു, പേരെന്താണ്? ഈവ എന്ന് പറഞ്ഞു. ഇവിടെ സിവിൽ സർവീസ് സിവിൽ സർവൻ്റ് ആവാനാണ് അവർ ആഗ്രഹം. എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തിട്ട് നന്നായി പരീക്ഷ എഴുതിട്ടേന്ന് കൂടി പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി, അത്രയേ ഉള്ളൂ. പക്ഷെ ഒരു ഒരു നല്ലൊരു മൂമെൻറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ആ കുട്ടിയുടെ എക്സൈറ്റ്മെൻറ്റ് കാണാം. ഇവയുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ എല്ലാ ആശംസയും നേർന്നുകൊണ്ടാണ് തരൂർ മിഠായി തെരുവിൽ നിന്നും യാത്രയായത്. way2nikah.com, the exclusive Muslim matrimonial site.